ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പൊ ഇന്ന് എന്റെ ഉമ്മ മുട്ടപ്പോള ഉണ്ടാക്കാൻ പോകുന്നത്. പോവാം. പേൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായി അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം. അത് നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് ആക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്കുള്ള മസാലകൾ ചേർക്കാം. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ ചിക്കൻ മസാല, പാകത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മുട്ടപ്പാളയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായി ഒരു കപ്പ് കുതിർത്ത പച്ചരി, കുറച്ച് തേങ്ങയും, അര സ്പൂൺ ചെറിയ ജീരകവും, കുറച്ച് ചെറിയ ഉള്ളി, പാകത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അരച്ച് ബോളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പെല്ലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. അതിന് കുറച്ച് ഉള്ളി ചേർക്കാം. അത് നന്നായി മൂത്ത് വരുമ്പോൾ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുഴുങ്ങിയ മുട്ട 1-3 പീസായി ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായും മുട്ട ചെയ്തെടുക്കാം. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചാവാം. മുട്ട വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം. നന്നായി മൂടുന്ന നിലയിലാവണം. പാൻ ഒന്ന് അടച്ചു വെക്കാം. 40 മിനിറ്റ് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇപ്പൊ നന്നായി വെന്തിട്ടുണ്ട്. ഇതിന്റെ മറ്റേ ഭാഗവും പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് മാറ്റാം.